ശിവശങ്കർ കളി തുടങ്ങിയിരിക്കുകയാണ്. തന്നെ നുള്ളിയും മാന്തിയും പിച്ചിയും വേദനിപ്പിച്ചവരോട് അദ്ദേഹം പകരം വീട്ടുക തന്നെ ചെയ്യും. ശങ്കറിനെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിച്ച ശേഷം ആദർശ പുണ്യാളന്മാരായി വിലസുന്ന നേതാക്കളെ അദ്ദേഹം കുരുതി കൊടുക്കുമോ എന്നതാണ് ഇനി നാം കാണേണ്ടത്. അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ എം ശിവശങ്കർ കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിക്കുന്ന വിവരങ്ങളുള്ളത്. രാഷ്ട്രീയ ലക്ഷ്യങ്ങളുടെ ഇരയാണ് താനെന്നും അദ്ദേഹം പറയുന്നു ആ റിപ്പോർട്ടിൽ. രാഷ്ട്രീയ നേതാക്കളുടെ പേര് പറയാത്തത് കൊണ്ടാണ് തന്നെ ഇഡി അറസ്റ്റ് ചെയ്തതെന്നും ശിവശങ്കർ കോടതിയെ അറിയിക്കുകയുണ്ടായി. എന്നാൽ എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതിയിൽ നൽകിയ വിശദീകരണ പത്രികയിലാണ് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ എം ശിവശങ്കർ ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ശിവശങ്കർ പറയുന്നത് ഇങ്ങനെയായിരുന്നു: കുറ്റകൃത്യങ്ങളുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല. സ്വർണ്ണക്കള്ളക്കടത്ത്, ലൈഫ് മിഷൻ തുടങ്ങിയ കേസുകളിൽ രാഷ്ട്രീയ നേതാക്കളുടെ പേര് പറയാൻ തൻ്റെ മേൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമ്മർദ്ദം ചെലുത്തുകയാണ്. ഇതിന് താൻ വഴങ്ങിയിട്ടില്ല. ഇതേ തുടർന്നാണ് അറസ്റ്റ് ചെയ്തതെന്നൊക്കെയായിരുന്നു ശിവശങ്കർ പറഞ്ഞത്. എന്നാൽ ഇഡി ശിവശങ്കറിനോട് രാഷ്ട്രീയ നേതാക്കളുടെ പേര് ചോദിക്കാൻ ഒരിക്കലും ഇടയില്ല എന്നതാണ് വാസ്തവം. ഇഡിക്ക് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് ഒരിക്കലും നമുക്ക് ആർക്കും തോന്നുന്നില്ല. എന്തെന്നാൽ ശിവശങ്കർ ആരുടെ പേര് പറഞ്ഞാലും ഇഡിക്കതിൽ യാതൊരു കാര്യവുമില്ല. CBI കേന്ദ്ര അന്വേഷണങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെയും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെയും സ്വാധീനമുണ്ടെന്ന് കേട്ടിട്ടുണ്ടെങ്കിലും ഇഡിയിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ടതായി ഇതുവരെയും ഒരു ആരോപണവും ഉയർന്നിട്ടില്ല എന്നതാണ് വാസ്തവം. അതെന്തായാലും ശിവശങ്കർ നീങ്ങുന്നത് കരുതലോടെയാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതായത് നമുക്കിതിൽ നിന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ശിവശങ്കർ നീങ്ങുന്നത് വളരെ കരുതലോടുകൂടിയാണ്. സെക്ഷൻസ് കോടതിയിൽ ശിവശങ്കർ സമർപ്പിച്ചത് ഒരു ഭീഷണി കത്താണെന്ന് തന്നെ നമുക്ക് കരുതാം. അതായത് താൻ ഇഡിക്ക് ആരുടെയെങ്കിലുമൊക്കെ പേര് പറഞ്ഞു കൊടുത്താൽ അവർ കേസിൽ പ്രതിയാകും, തന്നോട് കളിച്ചാൽ താൻ കളി പഠിപ്പിക്കും എന്ന് തന്നെയാണ് ശിവശങ്കറിൻ്റെ സത്യവാങ്മൂലത്തിലെ ധ്വനി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ശിവശങ്കറിൻ്റെ വാദം തെറ്റാണെങ്കിൽ പോലും അദ്ദേഹത്തിൽ നിന്നും സഹായം പറ്റിയ പലരും സംശയമുനയിലും ഭീഷണിയിലുമായി തീർന്നു നിൽക്കുകയാണിപ്പോഴും. ചുരുക്കത്തിൽ ഡെമോക്ലേസിൻ്റെ വാൾ പോലെ ശിവശങ്കർ CPMന് മുകളിൽ തൂങ്ങി നിൽക്കുക തന്നെ ചെയ്യും എന്നതാണ് വാസ്തവം. സ്വപ്നയും തൻ്റെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റായ വേണുഗോപാലും തമ്മിലുള്ള വാട്സപ്പ് സന്ദേശത്തിൻ്റെ പൂർണ്ണരൂപവും ശിവശങ്കർ രേഖാമൂലം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അന്ന്. ഈ വാട്സപ്പ് സന്ദേശങ്ങൾ പരിശോധിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യമുന്നയിച്ചത്. അതായത് ഇവിടെ വേണുഗോപാലിനെതിരെയാണ് ശിവശങ്കർ നീങ്ങുന്നത്. വേണുഗോപാൽ ശിവശങ്കറിൻ്റെ നോമിനി മാത്രമല്ലെന്ന് മുമ്പേ തന്നെ ആരോപണങ്ങൾ ഉയർന്നിരുന്നതാണ്. CPM ഉന്നതനുമായി വേണുഗോപാലിന് അടുത്ത ബന്ധമുണ്ടെന്നും ആരോപണം ഉയർന്നിരുന്നു. ഇതിനൊക്കെ ഇടയിലാണ് സ്വപ്ന സുരേഷിൻ്റെ കടം എന്ന കാര്യം, അതായത് സ്വപ്ന സുരേഷിന് വലിയ രീതിയിൽ കടമുണ്ടെന്നുള്ള കാര്യം ഇഡി കാണുന്നത്. ഇതിനിടെ സ്വപ്ന സുരേഷിൻ്റെ കടം കണ്ട് ഇഡി തന്നെ കണ്ണുതള്ളിയെന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. സ്വപ്നയ്ക്ക് തൻ്റെ മകളുടെ കോളേജ് ഫീസ് അടയ്ക്കാനുള്ള നിവൃത്തി പോലും ഉണ്ടായിരുന്നില്ലെന്നാണ് ഇഡി കണ്ടെത്തിയിരിക്കുന്നത്. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ധാരാളം ക്രയവിക്രയങ്ങൾ നടത്തിയ സ്വപ്ന പക്ഷേ ബില്ലുകളിൽ കുടിശ്ശിക വരുത്തിയിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് വഴി സ്വപ്നയ്ക്ക് കോടികൾ കിട്ടിയെങ്കിൽ ബില്ലുകളിൽ എങ്ങനെ കുടിശ്ശികയുണ്ടായി എന്നതാണ് ഇഡിയുടെ സംശയം. അങ്ങനെയാണെങ്കിൽ കോടികൾ ശിവശങ്കറിൻ്റെതാണെന്ന് ഇഡി സംശയിക്കുന്നു. ശിവശങ്കറിൻ്റെ അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ അതിലും വരവിൽ കവിഞ്ഞ സമ്പാദ്യം വന്നു ചേർന്നിട്ടില്ല. എങ്കിൽ ശിവശങ്കർ എവിടെയാണ് കോടികൾ കൊണ്ടുപോയി ഒളിപ്പിക്കുന്നത്? അതാണ് ഇഡിയുടെ സംശയത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ശിവശങ്കർ കോഴ വാങ്ങിയ പണത്തിൻ്റെ എല്ലാം നാഥൻ മറ്റാരോ ആണ് എന്നത് തന്നെയാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത്. അത് കണ്ടുപിടിക്കും വരെ ഉറക്കമില്ല എന്നതാണ് ഇഡി ഉദ്യോഗസ്ഥർ ഇപ്പോൾ പറയുന്നത്. ശിവശങ്കറിനെ ആരെങ്കിലും രക്ഷിക്കുമോ എന്നത് ഇനി കണ്ടു തന്നെ അറിയേണ്ടതായിരിക്കുന്നു. ഇല്ലെങ്കിൽ ശിവശങ്കർ പലരെയും ശിക്ഷിക്കുമെന്നും നമുക്ക് മനസ്സിലാക്കാം. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.